I believe in God the Father Almighty, Creator of heaven and earth. I believe in Jesus Christ, God's only Son, our Lord. Lord, we thank you for the living presence of your Spirit, a comforter for the church, for the body of Christ, for the ministry of word and sacrament. ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 1983 ആരംഭിച്ച അന്ന് ഏകദേശം 4 പള്ളികൾ മാത്രം ചേർന്ന് ആരംഭിച്ചതായിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷമായിരുന്നു ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്ന് 16 ദേവാലയങ്ങൾ ഒന്നിച്ച് ചേർന്ന് വർഷത്തിൻ്റെ ആരംഭം മുതൽ ക്രിസ്തുമസ് ആഘോഷത്തോടുകൂടി നീണ്ടു നിൽക്കുന്നതായ പല വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ. ബഹുമാനപ്പെട്ട എബ്രഹാം സ്കറിയാച്ചൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, യാതൊരു അഴിമതികളുമില്ലാത്ത എല്ലാ പരിപാടികളും വളരെ ക്രമമായി ചിട്ടയോടുകൂടി നടത്തപ്പെടുന്ന ലോകത്തിലെ ഒരേ എക്യുമെനിക്കൽ, ചിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിലാണെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ വെച്ച് അച്ഛൻ അഭിപ്രായപ്പെടുകയുണ്ടായി. ഹിസ് എക്സലൻസി മാർ ജോയ് ആരപ്പാട്ട്, ഡിയർ ഫാദേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് യൂണിഫൈഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, മേരി ക്രിസ്മസ്. ഇറ്റ് ഈസ് മൈ ഗ്രേറ്റ് ഓണർ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഓൺ ബിഹാഫ് ഓഫ് എക്യുമെനിക്കൽ കൗൺസിൽ ഓഫ് കേരള ചർച്ചസ് ഇൻ ഷിക്കാഗോ ഓൺ ദിസ് ജോയ്ഫുൾ സീസൺ ഓഫ് അഡ്വന്റ് ആൻഡ് താങ്ക് യു ഫോർ യുവർ കണ്ടിന്യൂഡ് സപ്പോർട്ട്. This is the 32nd year that we have gathered together in light of Christmas. On this night we come together as people from 16 churches with four predominant denominations represented. That in itself is this council's foundational principle to instill unity as Christ followers. As the late Pope St. John Paul II has stated in his letter to religious leaders, the life of every Christian is marked by a concern for ecumenism or the movement promoting Christian unity. This movement, though, is facilitated by the support and leadership of shepherds within our communities. നേരത്തെ പറയാൻ ശ്രമിച്ചതുപോലെ കേരളത്തിലൊക്കെ ആയിരുന്ന സമയത്ത് കുതിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ ദേവാലയങ്ങളുടെ ഉള്ളിൽ ഒരു തടസ്സവുമില്ലാതെ, ഒരു ആരും മാറ്റി നിർത്താതെ കയറി ചെല്ലാനുള്ള കൊതി ചിക്കാഗോയിൽ അത് സംജാതമായി. ഈ അച്ഛന്മാർ ലോകത്തിന് മാതൃകയാണ്. ഈ അച്ഛന്മാർ ചിക്കാഗോയുടെ യശസ് ലോക ക്രൈസ്തവ സമൂഹത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്ന അച്ഛന്മാരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ക്രിസ്മസ് പ്രോഗ്രാമുകളിലേക്ക് ഈ സ്നേഹമുള്ള അച്ഛന്മാരെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൈരളി ടി വിയുടെ പ്രതിനിധി, ഐ ഡോണ്ട് നോ യുവർ നെയിം, വി വെൽക്കം യു ഓൾ. വി റിയലി എൻജോയ് യുവർ പ്രസൻസ് ആൻഡ് ദിസ് പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ടെലികാസ്റ്റ് വേൾഡ് വൈഡ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട്. യു ആർ ഓൾവേസ് വിത്ത് അസ്. താങ്ക് യു വെരി മച്ച് ആൻഡ് വി വെൽക്കം യു ഫോർ ദിസ് പ്രോഗ്രാം. സ്നേഹവും സന്തോഷവും അതുപോലെ എളിമത്വത്തിൻ്റെ ഉടമയായ പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതാ പിതാവിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം ഹിസ് എക്സലൻസി മാർ ജോയ് ആലപ്പാട് ബിഷപ്പ്. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും കൂടുതലായി എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ ഇന്ന് വളർന്നു വരേണ്ടതായിട്ടുണ്ട്. കാരണം ക്രൈസ്തവ വിശ്വാസം ഇന്ന് വളരെയധികം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷേ ഈ ചിക്കാഗോ പോലുള്ള സ്ഥലത്ത് കുറേ കൂടി ഒരു ക്രൈസ്തവ അന്തരീക്ഷം നിലനിൽക്കുന്നതായ സ്ഥലമായതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഇതിൻ്റെ സങ്കീർണത
ഈ വിശ്വാസ പരിപാലനത്തിന് വേണ്ടി വരുന്നതായ ത്യാഗത്തിൻ്റെ വില ഒരുപക്ഷെ നമുക്ക് എപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്രകാരമുള്ള ഒരു ശക്തിപ്പെടുത്തലിൻ്റെ ആവശ്യകത ഇന്ന് വളരെയധികം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ എക്യുമേനിക്കൽ പ്രസ്ഥാനങ്ങൾ ഇന്ന് കൂടുതലായിട്ട് ശക്തി പ്രാപിക്കണം. നമ്മൾ ഇവിടെ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ എല്ലാം കോമണാണ്. അതിൽ കത്തോലിക്കനെന്നോ യാക്കോബായക്കാരനെന്നോ മർത്തോമ എന്നോ ഓർത്തഡോക്സ് എന്നോ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. നമ്മുടെ അഭിമുഖീകരിക്കുന്നതായ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിനെതിരായി വരുന്ന പ്രതിസന്ധികളെ നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടേണ്ടതുണ്ട്. ആ അവസ്ഥകളെ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ഇന്ന സഭയാണ് ആ സഭയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതായ ഒരു വലിയ കാലഘട്ടത്തിലേക്കാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മളെല്ലാവരും 30 രൂപയ്ക്കും 10 രൂപയ്ക്ക് എടുക്കുന്ന ഫാമിലിയിലെ ടിക്കറ്റുകൾ, ടിക്കറ്റിൻ്റെ ആ പണം മുഴുവനും നാട്ടിലുള്ള ഒരു പാവപ്പെട്ട വീട് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നവരാണ്. അത് എല്ലാ വർഷവും നമ്മൾ ഒരു പള്ളിയിൽ നിന്ന് നറുക്കെടുത്ത് ആ പള്ളിക്കാണ് കൊടുക്കുന്നത്. ഈ വർഷം അത് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മലങ്കര കാത്തലിക് സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് എവൻസ്റ്റണിലുള്ള പള്ളിയിലാണ്. അവിടുത്തെ വികാരി റവൺ ഫാദർ ബാബു മടത്തിപ്പടമ്പൽ അച്ഛനും അതിനോടൊപ്പം തന്നെ അവിടുത്തെ കൗൺസിലർങ്ങളായ രഞ്ജൻ അബ്രഹാമും രാജു വിൻസെൻറ്റും ഈ സ്റ്റേജിലേക്ക് വന്ന് ഈ കീ ഒരു പ്രതിരൂപമായ ഒരു കീ ഏറ്റുവാങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ വർഷം വോളിബോൾ ടൂർണമെൻറ്റ് ലഭിച്ചിരിക്കുന്നത് ചിക്കാഗോ മർത്തോമ ചർച്ചിലേക്കാണ്. Welcome you all to the 32nd Ecumenical Christmas Celebration 2015. I'm very excited to be here tonight, and I hope you all are ready for a wonderful evening of some fabulous performances. നമസ്കാരം, ഞാൻ ജോൺ ബ്രിട്ടാസ്, നിങ്ങളുടെ സ്വന്തം ബ്രിട്ടാസ്. അമേരിക്കയിലെ മലയാളികൾക്ക് എൻ്റെ ക്രിസ്മസ് നവത്സര ആശംസകൾ. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഈ ആഘോഷവേളയിൽ സ്വാഭാവികമായിട്ടും എല്ലാ മലയാളികൾക്കും അഭിവൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ ഞാൻ നേരുന്നു.
അടുത്ത വരവിനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. The shepherds returned, glorifying and praising God for all the things they had heard and seen. Kings. And look, they brought presents. Who are presents for? They are for the baby Jesus. What kind of presents are they? They are gifts fit for a king. എല്ലാ മലയാളികൾക്കും ഇവിടെയും നാട്ടിലുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ക്രിസ്തുമസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാളികൾക്കും ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഞാൻ ജോസ് കണിയാലി, എൻ്റെ കൂടെ ലൂസി കണിയാലി, നീത ചെമ്മാച്ചൽ. എല്ലാ മലയാളികൾക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ. ലോകത്തുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും പുതുവത്സരവും ഞാൻ ആശംസിക്കുന്നു. ചിക്കാഗോയിലെ ഈ എക്യുമെനിക്കൽ കൂട്ടായ്മയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി.
കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. പ്രവാസ ജീവിതത്തിൻ്റെ കാഴ്ചയിലേക്ക് വെളിച്ചം വീശുന്ന കൈരളിയുടെ പ്രവർത്തനങ്ങൾ 13 വർഷങ്ങൾ USA പിന്നിട്ടു. സോഷ്യൽ മീഡിയ രംഗത്തും അതിശക്തമായി കൈരളി തുടരുന്നു. കേരളത്തിൽ ഏറ്റവും റേറ്റിംഗ് നിലനിർത്തുന്ന ഓൺലൈൻ പോർട്ടലായി കൈരളി ഓൺലൈൻ മാറി. പ്രവാസ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിലനിർത്തി കലകളെയും കലാകാരന്മാർക്കും ഉത്തേജനം നൽകി അമേരിക്കയിലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഓൺലൈൻ പരിപ്രേക്ഷ്യം നൽകുന്നതിൻ്റെ ഭാഗമായി കൈരളി USA പുതിയ വെബ്സൈറ്റ് നിങ്ങൾക്കായി ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നാളുകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. kairali USA.com. ഈ പുതിയ വെബ്സൈറ്റിൽ കൈരളി USA ന്യൂസ്, അമേരിക്കൻ ഫോക്കസ്, അമേരിക്കൻ കഫേ, ഡോക്ടർ റോയ് പി തോമസിൻ്റെ ഹെൽത്ത് ടിപ്സ് എന്നീ പരിപാടികൾ തത്സമയം പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. കൈരളി USA ഈ വെബ്സൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അമേരിക്കയിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും കൈരളി TV USA ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. നന്ദി.